നമസ്കാരം ഓട്ടപ്രദക്ഷത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രാജ്യത്തെ അഞ്ച് സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പുകൾ ഇന്നുകൊണ്ട് പൂർത്തിയായിരിക്കുകയാണ് അതിനൊപ്പം തന്നെ എക്സിറ്റ് പോൾ ഫലങ്ങളും പുറത്തു വന്നിരിക്കുകയാണ് മലയാള മാധ്യമങ്ങളൊക്കെ ഒന്നടങ്കം ആവേശത്തിൽ തന്നെയാണ് അവർ ഇപ്പോഴേ വിശകലനങ്ങളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു എന്തായാലും നമുക്ക് ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ എന്താണെന്ന് നോക്കാം ബി ജെ പിക്ക് വൻ വിജയം പ്രവചിച്ച് ഇന്ത്യ ടുഡേ എക്സസ് മൈ ഇന്ത്യ പോൾ അവരാണ് ഉത്തർപ്രദേശിൽ ഏറ്റവും കൂടുതൽ സീറ്റ് ബി ജെ പി നേടും എന്ന് പ്രവചിക്കുന്നത് ഇരുന്നൂറ്റി എൺപത്തി എട്ട് മുതൽ മുന്നൂറ്റി ഇരുപത്തിയാറ് വരെ സീറ്റുകൾ അവിടെ നേടാമെന്നാണ് പറയുന്നത് കേൾക്കുമ്പോൾ വലിയ അതിശയോക്തി തോന്നുന്ന ഒരു നമ്പർ തന്നെയാണത് മുന്നൂറ്റി ഇരുപത്തിയാറ് സീറ്റ് വരെ നേടാം എന്ന് പറയുന്നത് പക്ഷേ എന്നാലും ബാക്കിയുള്ള എല്ലാ സർവേകളും പറയുന്നത് ബി ജെ പി തന്നെ ഭരണം നിലനിർത്തും എന്നാണ് ഈ ഇന്ത്യ ടുഡേ ഒഴിച്ച് ബാക്കി എല്ലാവരും ബി ജെ പി ഭരണം തുടരും എങ്കിലും സീറ്റിൻ്റെ എണ്ണത്തിൽ കഴിഞ്ഞ തവണത്തേക്കാൾ കുറവ് തന്നെയാണ് പ്രവചിക്കുന്നത് എന്നിരുന്നാലും എല്ലാ സർവേകളും ഒന്നടങ്കം തന്നെ ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥിൻ്റെ ബി ജെ പി തന്നെ തുടരുമെന്നാണ് പ്രവചിക്കുന്നത് അതുപോലെ തന്നെ ഉത്തരാഖണ്ഡിൽ ബി ജെ പി ഭരണം നിലനിർത്തും എന്നാണ് മണിപ്പൂരിലും ഏറ്റവും വലിയ ഒറ്റ കക്ഷിയാവുന്നത് ബി ജെ പി തന്നെയെന്നാണ് എല്ലാ പൊതുവെ വിലയിരുത്തുമ്പോൾ ബി ജെ പി തന്നെ അവിടെ നേട്ടമുണ്ടാക്കും എന്നാണ് പറയുന്നത് പിന്നെ പഞ്ചാബിനെ സംബന്ധിച്ച് പഞ്ചാബിലേക്ക് വരുമ്പോൾ കോൺഗ്രസ് അവിടെ ഒന്നുമല്ലാതായിത്തീരുന്നു അല്ലെങ്കിൽ ഭരണത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു അവിടെ അപ്രതീക്ഷിതമായിട്ട് സത്യത്തിൽ അപ്രതീക്ഷിതം എന്നത് ചിലർക്ക് മാത്രമാണ് അവിടെ ആദ്യം മുതലേ ആം ആദ്മി പാർട്ടി അവിടെ ഭരണത്തിലേക്ക് കയറാൻ വേണ്ടിയിട്ട് അതിനുള്ള പ്രവർത്തനങ്ങളാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത് എല്ലാ സർവേകളും ആപ്പിനാണ് അവിടെ ഭരണം കിട്ടാനുള്ള സാധ്യത എന്ന് പറയുന്നു ചുരുക്കി പറഞ്ഞാൽ വർഷങ്ങൾക്ക് മുമ്പ് നരേന്ദ്രമോദി ഒരു കാര്യം പറഞ്ഞിരുന്നു കോൺഗ്രസ് മുക്ത ഇന്ത്യ എന്ന് അതിനോട്ട് ഓരോ ഘട്ടത്തിലും രാജ്യം ആ ഒരു ഘട്ടത്തിലേക്ക് അടക്കുന്നു എന്നാണ് ഇത് മനസ്സിലാക്കാൻ പോകുന്നത് ഇപ്പോൾ നിലവിൽ ഈ അഞ്ച് സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് ഭരണത്തിലിരുന്ന ഏക സംസ്ഥാനമാണ് പഞ്ചാബ് അവിടെ നിന്നും കൂടി കോൺഗ്രസ് പുറത്താവാൻ പോകുന്നു എന്നാണ് ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ കാണിക്കുന്നത് പിന്നെ ഗോവയിൽ നമുക്ക് ഏവർക്കും അറിയാവുന്ന പോലെ തന്നെ പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു പാർട്ടിക്ക് മാത്രമായിട്ട് അവിടെ ഭൂരിപക്ഷം കിട്ടൂല്ല ഏതെങ്കിലും സഖ്യകക്ഷികളെയോ അല്ലെങ്കിൽ ചെറു പാർട്ടികളെയൊക്കെ കൂട്ടുപിടിച്ചാണ് അവിടെ മിക്കപ്പോഴും ഏതെങ്കിലും ഒരു മുന്നണി അധികാരത്തിലേറാറുള്ളൂ കഴിഞ്ഞ തവണയും ഇതുപോലെ തന്നെയാണ് പ്രത്യേകിച്ച് ഒറ്റ ഏറ്റവും വലിയ ഒറ്റ കക്ഷി കോൺഗ്രസ് ആയിരുന്നുവെങ്കിലും ഒടുവിൽ ഭരണം നേടിയത് ബി ജെ പി ആണ് ആ സമാനമായിട്ടുള്ള കാര്യമാണ് ഇപ്പോഴും പല സർവേകളും ഗോവയുടെ കാര്യത്തിൽ പ്രവചിക്കുന്നത് ഗോവ ഒരു ചെറിയ സംസ്ഥാനമാണ് ഇരുപത്തിയൊന്ന് സീറ്റ് കിട്ടിയാൽ മുന്നണിക്ക് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് സീറ്റ് കിട്ടിയാൽ അവിടെ ഭരണത്തിലേറ അത്രമാത്രം ചെറിയ ഒരു സംസ്ഥാനം മാത്രമാണ് ഗോവ ഇനി നമ്മുടെ കേരളത്തിലേക്ക് വന്നാൽ ഇവിടത് ഇവിടെയുള്ള മനോരമ സ്വാഭാവികമായിട്ടും കോൺഗ്രസ് അനുകൂല ഒരു രാഷ്ട്രീയം താല്പര്യം കാണിക്കുന്ന ഒരു മാധ്യമമാണ് അവർ ഉത്തരാഖണ്ഡിനും അതേപോലെ തന്നെ പഞ്ചാബിലും കോൺഗ്രസ് പോവില്ല എന്ന തരത്തിലുള്ള ചില ചർച്ചകൾക്കൊക്കെയാണ് തുടക്കമിട്ടിരിക്കുന്നത് നേരിയ ഭൂരിപക്ഷത്തോടെ ഉത്തരാഖണ്ഡിൽ ബി ജെ പി തന്നെ തുടരുമെന്നാണ് പറയുന്നതെങ്കിലും ആ നേരിയ എന്ന സംഗതിയിൽ പിടിച്ചാണ് മനോരമ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് മറ്റ് മാധ്യമങ്ങളിലൊക്കെ അഖിലേഷ് യാദവിനെയൊക്കെ ഈ പത്താം തീയതി കഴിഞ്ഞ് ഏത് രീതിയിൽ അവതരിപ്പിക്കണം എന്നതിനെ പറ്റി ഇപ്പോഴേ തന്നെ ചർച്ച തുടങ്ങിയിട്ടുണ്ട് കാരണം കോൺഗ്രസ് എന്നത് ഏറെക്കുറെ അപ്രസക്തമായ സ്ഥിതിക്ക് ബി ജെ പിക്ക് ബദലായി ആരെങ്കിലുമൊക്കെ പൊക്കിക്കൊണ്ടുവരിക എന്നത് അവർ കുറേ കാലമായിട്ട് ആഗ്രഹിക്കുന്ന കാര്യമാണ് ഓരോരുത്തരുമായിട്ട് കൊണ്ടുവന്നു ഇനി എങ്ങനെയെങ്കിലും അഖിലേഷ് യാദവിനെ എങ്കിലും പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടായിരിക്കും നോക്കുന്ന ആപ്പിൻ്റെ കെജ്രിവാളിനെ എന്തായാലും അവർ അടുത്ത കാലത്തൊന്നും മോദിക്ക് ബദലായിട്ട് അല്ലെങ്കിൽ ബി ജെ പിക്ക് ബദലായി വെക്കും വെക്കും എന്ന് തോന്നുന്നില്ല കാരണം ബി ജെ പിയിൽ ഇവരൊക്കെ എന്താണോ ആരോപിക്കുന്നത് ഹിന്ദുത്വ രാഷ്ട്രീയം പയറ്റുന്നു കളിക്കുന്നു എന്നാണ് ആരോപിക്കുന്നതെങ്കിൽ അതിൻ്റെ എത്രയോ മടങ്ങ് പതിൻമടങ്ങായിട്ട് അതേ കാര്യം ചെയ്യുന്ന ആളാണ് ഇപ്പോൾ കെജ്രിവാൾ കെജ്രിവാൾ ഡൽഹിയിലുള്ള അദ്ദേഹത്തിൻ്റെ ജനങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഒരു വാഗ്ദാനം തന്നെ രാമക്ഷേത്രം പൂർത്തിയാകുമ്പോൾ അവിടുന്ന് അങ്ങോട്ടേക്ക് സൗജന്യമായിട്ട് ബസ് സർവീസ് ഇട്ട് കൊടുക്കും എന്ന് വരെ അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒരു സമയം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം വലിയ ഭക്തി മാർഗത്തിലേക്ക് തിരിഞ്ഞിരിക്കുന്നതായിട്ട് കാണാം ഹനുമാൻ ചാലിസ ചെല്ലുക പൂജകളിൽ പങ്കെടുക്കുക ക്ഷേത്രങ്ങളിൽ പോവുക പോകുക പറ്റി വാതോരാത പറയുക ഒരു മൂന്നോ നാലോ വർഷമായിട്ട് ബി ജെ പിക്ക് മോദിക്കെതിരെയോ ഒന്നും പറയാറില്ല കെജ്രിവാൾ അപ്പോൾ അങ്ങനെയുള്ള ഒരാളെ എന്തായാലും ഇവർ ബദലായിട്ട് കൊണ്ടുവരില്ല എന്ന കാര്യം ഉറപ്പാണ് പിന്നെ നൂറ് സീറ്റോളം വ്യത്യാസത്തിൽ അഖിലേഷ് യാദവ് രണ്ടാം സ്ഥാനത്തെത്തും എന്ന് ചില സർവേകൾ പറയുന്ന അടിസ്ഥാനത്തിൽ ഒരുപക്ഷെ പത്താം തീയതി നമ്മൾ കാണാൻ പോകുന്നത് അഖിലേഷ് യാദവിനെ മുൻനിർത്തിക്കൊണ്ട് നമ്മുടെ മലയാള മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നതാവാം ഇനി ഇതിൻ്റെ ഇടയിൽ കോവിഡ് എന്ന് പറഞ്ഞ ഒരു സംഗതിയുണ്ട് ഇതുവരെയും പൂർണ്ണമായിട്ട് ഈ രാജ്യത്തു നിന്നോ ലോകത്തു നിന്നോ തന്നെ ഇത് പോയിട്ടില്ല നമ്മുടെ സംസ്ഥാനം ആരോഗ്യരംഗത്തെ നമ്പർ വൺ എന്നൊക്കെയായിരുന്നു ഒരു കാലം വരെ പറഞ്ഞുകൊണ്ടിരുന്നത് അത് വെറും തള്ളു മാത്രമാണ് പൊങ്ങച്ച മാത്രമാണ് എന്ന് കോവിഡ് വളരെ ലളിതമായിട്ട് തന്നെ കാണിച്ചു തന്നു അതിനൊപ്പം തന്നെ റഷ്യ ഉക്രൈൻ യുദ്ധം വന്നപ്പോഴും നമ്മുടെ ആരോഗ്യരംഗത്തെപ്പറ്റി ലോകത്തിന് കൊടുത്തു ഇവിടുന്ന് ഇത്രയേറെ ആളുകൾ മെഡിസിൻ പഠിക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു രാജ്യത്ത് ചെന്ന് മെഡിസിൻ പഠിക്കുന്നുണ്ടെന്നും നമ്മുടെ ഈ കൊച്ചു സംസ്ഥാനത്ത് മുക്കിന് മുക്കിന് ആശുപത്രികളും മരുന്ന് കടകളും ഏതാണ്ട് പത്ത് വീടിന് ഒരു ഡോക്ടർ വെച്ച് എന്ന കണക്കിൽ ഡോക്ടർമാരും ഒക്കെ ഉണ്ട് എന്ന ഞെട്ടിക്കുന്ന അറിവും കൂടിയാണ് ലോകത്തിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് കാരണം ഇത്രയേറെ മരുന്നുകളും ഇത്രയേറെ ഡോക്ടർമാരും ഇത്രയേറെ ആശുപത്രികളും ഉള്ള ഒരു സംസ്ഥാനം ആരോഗ്യപരമായി മുൻപന്തിയിലാണെന്ന് പറയാൻ പറ്റില്ല ആരോഗ്യപരമായി അവർ വളരെ വീക്കാണ് എന്നതിൻ്റെ തെളിവാണ് അത് അത് വളരെ നിസാരമായിട്ട് കോവിഡ് കാണിച്ചു തന്നു കോവിഡിൻ്റെ തുടക്ക സമയത്ത് വലിയ വായിൽ വന്നിരുന്ന് നമ്മുടെ രാഷ്ട്രീയ നേതാക്കളും അതേപോലുള്ള അവരുടെ അനുകൂലിക്കുന്ന മാധ്യമങ്ങളും ഒക്കെ വന്ന് നിന്ന് തളിയത് നമ്മൾ കണ്ടതാണ് ബി ബി സി സി എൻ എൻ വാഷിംഗ്ടൺ പോസ്റ്റ് അവരൊക്കെ അവാർഡ് കൊടുത്തു അങ്ങനെ കൊടുത്തു ഇങ്ങനെ കൊടുത്തു എന്നൊക്കെ എന്നാൽ രണ്ടാം തരംഗം മുതൽ എല്ലാം കൊട്ടാരം പോലെ തകർന്നതും നമ്മൾ കണ്ടതാണ് ഇന്ന് രാജ്യത്ത് മരണനിരക്കിൽ കോവിഡിൻ്റെ മരണനിരക്കിൽ രണ്ടാം സ്ഥാനത്താണ് കേരളം അറുപത്തി ആറായിരം പേരാണ് അറുപത്തി ആറായിരം പേർക്ക് മുകളിലാണ് കോവിഡ് മൂലം ഇവിടെ മരണപ്പെട്ടത് മരുന്ന് ആഹാരം പോലെ കഴിക്കുന്ന ഒരു ജനത മലയാളി പോലെ മറ്റാരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം ആ ഒരു സമൂഹത്തിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് കോവിഡിനെ ഞങ്ങൾ പ്രതിരോധിക്കും എന്ന് പറയാൻ നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾ കാണിച്ച ആ തൊലിക്കെട്ടിയെ ശരിക്കും നമിച്ചേ മതിയാവും എന്തായാലും ഇന്നത്തെ കണക്കൂടെ പറയാം സംസ്ഥാനത്ത് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് പേർക്കാണ് ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചത് മരണം നാലാണ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് അഞ്ച് ദശാംശം ഒന്ന് ഏഴാണ് എല്ലാവരും സുരക്ഷിതരായിരിക്കുക ശുഭരാത്രി വെബ് ഡെസ്ക് തത്വമിന്യൂസ്